ശനിയാഴ്ച പ്രഷർ കയറിയിട്ട് ബ്ലഡ് വോമിറ്റ് ചെയ്തിട്ട് നിന്റെ പേര് തന്നെ നീ ഇന്ന കോളേജിലെ പഠിക്കുന്നൊക്കെ അറിയാം, എല്ലാം അറിയാം. എനിക്ക് എന്നോടൊന്നും ചോദിക്കണം, അവനൊന്നും ചോദിക്കാനില്ല. വൈഫിന്റെ വീട്ടുകാർ നല്ല രാഷ്ട്രീയക്കാരാണ്. ഒരു വൈക്കോല് വെച്ചിട്ട് ഇതാണ് സ്ഥാനാർത്ഥി പറഞ്ഞാൽ കുത്തുന്ന അരി വലിച്ചിട്ട് അത് ആരാണെന്നില്ല ഒരു വിഷയം. വൈഫിന്റെ രാഷ്ട്രീയം പബ്ലിക്കായിട്ട് പറയുന്നുണ്ട്. ഞാൻ പബ്ലിക് ആണല്ലോ, എന്റെ രാഷ്ട്രീയം പബ്ലിക് അല്ല, അവിടെ രാഷ്ട്രീയം പബ്ലിക് ആണ്. ഇല്ല ഇല്ല, അവള് ബി ടെക് കഴിഞ്ഞാണ്. പിന്നെ എന്താണ് ജോലിക്ക് വിട്ടില്ല? അമ്മക്ക് പഠിക്കാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഡയലോഗ് എനിക്ക് ഭയങ്കര യോജിപ്പുള്ള സാധനം. ആദ്യമൊക്കെ അഭിനയിക്കാൻ വരുമ്പോൾ നമുക്ക് കിട്ടിയിരുന്ന സൗഭാഗ്യമല്ല ഇപ്പൊ കിട്ടുന്ന സിനിമയിൽ. അല്ല, 6 മണിക്ക് നമ്മൾ പോയാൽ വൈകിട്ട് 5 മണിക്കൊക്കെ ഒന്ന് നിൽക്കാൻ കിട്ടും. മനസ്സിലൊന്നും തോന്നിയില്ല, കാരണം അതിന്റെ കഥ എനിക്കറിയില്ല, എനിക്ക് തന്നെ ആർക്കും അറിയില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയം തെറ്റാണ്. നീ കുവൈത്തിലേക്ക് നോക്കിയാൽ നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി. അഞ്ച് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ടോട്ടൽ 5-6 നാടകത്തിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് നാടകം നിർത്തുന്നു. നാടകം നിർത്തിയില്ല, ഇപ്പോഴും ഉണ്ട് നാടകം. പക്ഷെ എനിക്ക് ഗസാഗന്ധ്യാസത്തിൽ ഇപ്പം കേരളപ്പിറവിൽ 3, 4, 5 നാടകം തിരുവനന്തപുരം കളിക്കുന്നുണ്ട്, ഗവൺമെന്റ് കളി. അതും കൂടെ ഞാൻ കളിക്കാം, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വെക്കാൻ പറഞ്ഞു. കാരണം സിനിമയല്ലേ, നമുക്ക് ഒരിക്കലും ഡേറ്റിന്റെ പ്രശ്നം കൊണ്ട് നമ്മളെ ഡേറ്റിന് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്യില്ലല്ലോ അല്ലേ. അപ്പം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വെക്കുക, എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് കളിക്കും, അല്ലെങ്കിൽ അവർ കളിക്കും. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ നമ്മളെ ജീവിതമാർഗം സിനിമയാണല്ലോ അല്ലേ. അപ്പം ഈ അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമയിലേക്കുള്ള വരവ് അല്ലേ, സിനിമയിലേക്ക് വരുന്നത്. അതിന് മുന്നേ സിനിമയുണ്ട്, ഞാൻ പറഞ്ഞ പ്രിയാന്തന്റെ സംഭവം അല്ലേ, ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നാടകം തന്നെയാണ് ഭാഷയാക്കിയത്. നമ്മൾ അഭിനയമാണ് നമ്മുടെ ഭാഷ. അഭിനയം നാടകമായാലും കൊള്ളാം, ഡോക്യുമെന്ററി ആയാലും കൊള്ളാം, എന്ത് ഷോർട്ട് ഫിലിം ആയാലും എന്തായാലും കൊള്ളാം, അഭിനയമാണ് താല്പര്യം. അത് കഴിഞ്ഞിട്ട് സിനിമ ജീവിതത്തിൽ സിനിമയിലേക്ക് വരുവാണ്. സിനിമയിൽ വരുമ്പോ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അച്ഛൻ അതിനു മുമ്പ് മരിച്ചു. സിനിമയിൽ അതിനു മുമ്പ് മരിച്ചു. അമ്മയുണ്ടല്ലോ. അമ്മയുണ്ട്, അമ്മ ഈ 3 മാസം അല്ലെ, അമ്മ മരിച്ച നമ്മള് ഞാൻ വാർത്ത കൊടുത്താണ്. അമ്മയുണ്ടല്ലോ. സിനിമയിൽ വന്ന് ആദ്യ സിനിമ കാണാൻ ആരൊക്കെയാണ് പോയത്? ആദ്യ സിനിമ കാണാൻ ഓട്ടോറിക്ഷ സിനിമ കാണാൻ ഇല്ല, അത് ഫസ്റ്റ് സിനിമ ആണ് കോഴിക്കോട്. പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഓട്ടോറിക്ഷ സിനിമ കോഴിക്കോട് വരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടു. പിന്നെ വീട്ടിൽ പോയിട്ട് ഞാനും അമ്മയും വൈഫും കൂടെയാണ് പോയത്, പെങ്ങളും ഒക്കെയാണ് പോയത്. ആദ്യ സിനിമ ആണ്. ക്യാരക്ടർ അമ്മ എന്താണ് പറഞ്ഞത്? അമ്മ എന്ത് പറയാ, നന്നായിട്ടുണ്ട്. കല്യാണം എപ്പോഴാണ്? കല്യാണം ഞാൻ 33 വയസ്സിലാ കല്യാണം കഴിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുമ്പോഴാ, എന്ത് ജോലിയിൽ നിൽക്കും? വയറിംഗ് പണി തന്നെ, വയറിംഗും പ്ലംബിങ്ങും പണി തന്നെ. ആ സമയത്തും നാടകം, വയറിംഗും പ്ലംബിങ്ങും പണി. കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഈ കോൺട്രാക്ട് വർക്കും പരിപാടിയൊക്കെ എടുത്തത്. ആ എടുത്തത് വീട്ടുകാർ ആലോചിച്ചെടുത്ത കല്യാണ അതും ഒരു പിന്നെ അമ്മയും ഞാനും വീട്ടിലുള്ളു, അമ്മയും ഞാനും മാത്രമേ വീട്ടിലുള്ളു. അങ്ങനെ അമ്മക്ക് കുറച്ച് അസുഖങ്ങളും എല്ലാം ഉണ്ടായിരുന്നു മുമ്പേ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ശനിയാഴ്ച ഈ പ്രഷർ ഉണ്ട് നമുക്ക്, പ്രഷർ കയറിയിട്ട് ബ്ലഡ് വോമിറ്റ് ചെയ്തിട്ട് അടുക്കളയിൽ കിച്ചണിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മ കുട്ടികൾ പുറത്തു നിന്ന് കളിക്കുന്നുണ്ട്. കുട്ടികൾക്ക് അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്, അമ്മ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഒരു ജോളിയാണ് അമ്മ. അമ്മ കുട്ടികളൊപ്പം കളിക്കുന്നതാണ്. എന്തോ പാത്രം എടുത്ത് പുറത്തു കുട്ടികൾ ഓടി പറഞ്ഞേ ചാന്തമ്മ എന്തോ എടുത്ത് ദേഷ്യം വന്നിട്ട് ഒന്നും എടുത്താണ് ഇവർ ഉള്ളു പോകാൻ വിശേഷം. അങ്ങനെ ഞാൻ അവിടുന്ന് ഞാൻ പണിയിലേ ഉള്ളത്, എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ പോയി. എൻ്റെ പിറ്റേൻ്റെ പിറ്റേന്ന് ചേട്ടനൊക്കെ വന്നു എല്ലാവരും. അന്നാണ് തീരുമാനം ഇങ്ങനെ പോയാൽ പറ്റില്ല, വീട്ടിലൊരാൾ വേണം, കല്യാണം കഴിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ആണ് കല്യാണം. അങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത് അല്ലേ. അങ്ങനെ വീട്ടുകാർ ആലോചിച്ച്, എത്ര ആളുകൊണ്ട് ആ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ എത്ര ആളെടുത്തു കല്യാണം കഴിക്കാൻ? 2 മാസം. 2 മാസം രണ്ട് 3 മാസം എടുത്തു. എത്ര പെണ്ണ് കാണാൻ പോയി? 3 പെണ്ണ്. 3-ാമത്തെ ഞാൻ ആദ്യം സംസാരിച്ച, അതായത് കല്യാണത്തിന് സംസാരിക്കുമല്ലോ അല്ലേ,
ആദ്യം സംസാരിച്ചുകൊണ്ട് ഇപ്പൊ കല്യാണം കഴിച്ച പറഞ്ഞു. മറ്റിങ്ങനെ നോക്കും, എനിക്ക് എന്താ പറയാ, വീട്ടിൽ പോയി ചായ കുടിക്കാറും വിചാരിച്ചു വേണ്ട പറഞ്ഞു വരണം, എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഈ പരിപാടി പറ്റൂല. അവസാനം പറഞ്ഞു ഇപ്പൊ കല്യാണം വെച്ച തന്നെ എന്റെ കോളേജിൽ പോയിട്ട് ഞാൻ കണ്ടു. അന്നും കോളേജിൽ ഞാൻ പോകുന്നത് എന്റെ ഒരു ജ്യേഷ്ഠ തുല്യ സഹോദരനുണ്ട്, വിനു. വിനു ഉണ്ട്, അച്ഛന്റെ മരുമകനാണ്. ഞാൻ അത് അച്ഛന്റെ വീട്ടില് അവരെ ഏട്ടൻ രാമകൃഷ്ണൻ അവരെ അടിക്കാൻ ഞാൻ കുറെ കാലം താമസിച്ചിട്ടുണ്ടായിരുന്നു. വക്കീലാണ് രാമകൃഷ്ണൻ, വക്കീലാണ്. അപ്പം വിനോട്ട് പറഞ്ഞു പിന്നെ ഇങ്ങനെ വരണം എന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതില്ല, കോളേജിലേക്ക് വന്നാൽ മതി, സ്വന്തം ഇങ്ങനത്തെ സംഭവം ഉണ്ട്. ഞാൻ കാവ്യ മുണ്ടും മറ്റേ കയ്യിൽ മുണ്ടില്ലേ, കാവ്യ മുണ്ടും കാരണം ഷർട്ടെല്ലാം ഇട്ടിട്ട് പോയത് എന്നെ മനസ്സിലാവാൻ പാടില്ല, അത്രേ ഉള്ളൂ. അവർക്ക് മനസ്സിലായതുമില്ല, ഇപ്പൊ പറയാ ഇത് കോമഡി. അങ്ങനെയാണ് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ പിന്നെ വീട്ടിൽ പോവാ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയി കണ്ടു. ചടങ്ങാണല്ലോ, വീട്ടിൽ പോയി കാണുവാണ്. അപ്പോഴാണ് ധന്യയുടെ അടുത്ത് മാത്രമാണ് എന്ത് സംസാരിച്ചത്? ആ ധന്യ അടുത്ത് സംസാരിച്ചു. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാ, നിന്റെ പേര് ധന്യ, നീ ഇന്ന കോളേജിലെ പഠിക്കുന്നൊക്കെ അറിയാം, എല്ലാം അറിയാം, നിനക്ക് എന്നോടൊന്നും ചോദിക്കാണ്ട് ചോദിച്ചു. അവനൊന്നും ചോദിക്കാനില്ല പറഞ്ഞു. ഇത് നമുക്ക് അറിയുന്ന കാര്യം, എന്താ പേര്, എവിടെയാ പഠിക്കുന്നത്, ഒന്നും ചോദിക്കണ്ടല്ലോ. ഇതെല്ലാം പോയി കണ്ടു, നമുക്ക് പേര് അറിയാം. ഞാൻ നിന്റെ പേര് തന്നെ അറിയാം, നീന്ന കോളേജിലാ പഠിക്കുന്ന അറിയാം, എല്ലാം അറിയാം, നീ എന്നോടൊന്നും ചോദിക്കാണ്ട് ഇല്ല, ഒന്നും ചോദിക്കാനില്ല. എന്നാ പിന്നെ ശരി കേട്ടോ. എന്നിട്ട് പുറത്തേ കൊണ്ട് ഇത്രയും വർത്തമാനം പറഞ്ഞു കഴിഞ്ഞോ, ഞാൻ ഇത്ര കൂടെ വന്നു ഇത്ര വർത്തമാനം പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ കല്യാണം അല്ലേ, രണ്ടു മാസം കൊണ്ട് തന്നെ? ഒരു മാസത്തിനുള്ളിൽ കല്യാണം. കല്യാണം 10 ദിവസം കൊണ്ട് നിശ്ചയം നടത്തി, എൻഗേജ്മെന്റ് നടത്തി, ഒരു മാസം കൊണ്ട് കല്യാണം നടത്തി അല്ലേ. ഇപ്പം എത്ര കുട്ടികൾ? 2 കുട്ടികൾ. എന്ത് ചെയ്യുന്നു? മൂത്തവൻ +1, രണ്ടാമത്തെ 5ാം ക്ലാസ്. 5ാം ക്ലാസ്. ഈ പറഞ്ഞാൽ അങ്ങനെ കല്യാണം നടത്തും, അതിന്റെ ഇടയ്ക്ക് നാടകമുണ്ട്, പ്ലംബിംഗ് ജോലിയുണ്ട്, എല്ലാം ഉണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ പോവാണല്ലോ. നേരത്തെ എന്നോട് പറഞ്ഞു തന്നെ ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല, സിനിമയിലേക്ക് പോവാണെന്ന് പറഞ്ഞു. അത് ധന്യ പൂർണ്ണ പിന്തുണ നൽകി. വീട്ടിലൊരു പിന്തുണയാണ് നമുക്ക് ഏറ്റവും വലുത്. പിന്നെ ആ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും രക്ഷപ്പെടാൻ പറ്റും, ഏത് കുടുംബത്തിലാണ്. അപ്പൊ എനിക്കാണെങ്കിലും മനോട്ടാണെങ്കിലും പിന്തുണ ഉണ്ടെങ്കിലും നമ്മൾ, ഞാനും ഇപ്പം ജോലിക്ക് പോകുന്നത്, ഞാൻ പോണ ഏത് സമയത്താ തിരിച്ചു പോകണമെന്ന് വൈഫിന് അറിയാം. നമ്മുടെ ജോലി അങ്ങനത്തെ. അപ്പൊ വീട്ടിൽ നിന്ന് പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ പിന്തുണ വന്ന് നമ്മള് സിനിമ അഭിനയത്തിലേക്ക് തന്നെ ഇങ്ങനെ ചേക്കേറിയാണ്. സിനിമാ നടൻ എന്ന നിലയിലേക്ക് വൈഫ് തിരിച്ചറിഞ്ഞിരിക്കും ഇപ്പൊ പ്രഷർ അല്ലേ? പ്രഷർ തിരിച്ചറിഞ്ഞു. എവിടെ പോയാലും നമ്മൾ കൂടെ നിൽക്കാൻ ആളുകളുണ്ട്, ഫോട്ടോ എടുക്കാനുണ്ട്. വൈഫിന്റെ സന്തോഷം എങ്ങനെയാണ് ഇപ്പം? വൈഫിന്റെ സന്തോഷമുണ്ട്, കാരണം അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം അവളോട് മുമ്പൊക്കെ പറയുമല്ലോ, പിന്നെ നീ കാരണാണ്, അതായത് നീ അവനോട് പറഞ്ഞ് ശരിയാക്കുന്നുണ്ട്, അവൻ ഈ പണിയും വിട്ട് നാടകത്തിന് പോകും. വൈഫിന് അമ്മയല്ല, ബന്ധുക്കളും കൂടുതലും അല്ലേ, അവൻ കുറച്ച് ബന്ധുക്കൾ അത്രേ ഉള്ളൂ. അപ്പൊ അവളിങ്ങനെ ഇത് പറയുമ്പോ മനോഹരന്റെ തീരുമാനം ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റൂല, അങ്ങനെ അങ്ങനെ പറഞ്ഞു പോരും. ഇപ്പൊ അവളത് പറയും. അവരൊക്കെ എന്ന് വെച്ചാല് പിന്നെ നിന്റെ സപ്പോർട്ട് കൊണ്ടാണ് ഓൻ അങ്ങനെ എത്തിയത്. നേരെ ഓപ്പോസിറ്റ് പറയുമ്പോ അവർക്കൊരു അഭിമാനല്ലേ, അതില് സന്തോഷിക്കുന്നു ഞാൻ കണ്ടിട്ട്. അല്ലാണ്ട് എന്റെ അഭിനയം അവൾക്ക് ഇഷ്ടമാണോ വെച്ചാല് കണ്ടു കഴിഞ്ഞാലും എന്തൊക്കെയോ പറയും, അതൊന്നും ശരിയായിട്ട് ഭയങ്കര പിന്നെ അല്ലേ. മക്കളുടെ സ്കൂളിലൊക്കെ പോവാറല്ലേ, ഒരു നടനായ നടനായതിനു ശേഷം ഗസ്റ്റ് ഒക്കെ ആയിട്ട് പോയോ മക്കളുടെ സ്കൂളില്? ഞാൻ മൂത്തവന്റെ, ഞാൻ അങ്ങനെ സത്യം കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മടിയാണ് പോലെ. ഞാൻ വിളിച്ചു മൂത്തവന്റെ സ്കൂളേക്ക് ഒരു തവണ വിളിച്ചു. അപ്പൊ ഞാൻ നാട്ടിലുണ്ടായില്ല എന്ന് പറയാം, പോയില്ല. ഞാൻ പരമാവധി ഇങ്ങനെ ഒഴിവാക്കും. എനിക്ക് ഈ മൈക്കിന് മുമ്പ് സംസാരിക്കാൻ ഭയങ്കര പ്രശ്നമാണ്. പ്രസംഗം എന്നുള്ള പരിപാടിയില്ലേ, ഇങ്ങനെ എത്ര സംസാരിക്കാം. 1000 ആളുണ്ടെങ്കിൽ ഞാൻ മുമ്പ് അഭിനയിക്കും. നാടകത്തിലായാലും ഷൂട്ടിങ്ങിനല്ലേ, എത്രയോ 50, 100 പേരൊക്കെ ഉണ്ടാവില്ല, അതിന്റെ അടിയിൽ നിന്ന് ഞാൻ അഭിനയിക്കും. നാടകത്തിനും 1000, 10,000 കൊണ്ട് നമ്മ അഭിനയിക്കും. പക്ഷെ പ്രസംഗിക്കാൻ ആവില്ല. ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിർത്തിയെന്നല്ല പറഞ്ഞ, ഏത് വിദ്യാഭ്യാസം പിന്നെ പോയില്ലോ. ഇല്ല. അതുകൊണ്ട് കോളേജ് സ്കൂളിൽ രാഷ്ട്രീയം ഒന്നുമില്ല? ഒന്നുമില്ല. രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ? ഇല്ല.
ഇതുവരെ ചെയ്തിട്ടില്ല. അല്ല, പയ്യന്നൂര് കണ്ണൂരൊക്കെ ആകുമ്പോൾ രാഷ്ട്രീയം ഉണ്ടാവില്ല എല്ലാവർക്കും. രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്ന് വെച്ചാൽ നമ്മളെ കളിക്കുന്ന നാടകത്തിൽ ഒരു രാഷ്ട്രീയമുണ്ട്, നാടക രാഷ്ട്രീയം. അത് പറഞ്ഞു പോകും, അത് പറഞ്ഞു പോകും. നമ്മുടെ അതാണ് രാഷ്ട്രീയം, അതാണ് നമ്മുടെ രാഷ്ട്രീയം. രാഷ്ട്രീയം ഈ പയ്യന്നൂര് ഞാൻ ചോദിക്കാൻ, അങ്ങനെ പയ്യന്നൂര് കണ്ടൂരാണല്ലോ ഏറ്റവും വലിയ രാഷ്ട്രീയമുള്ളത്. അതെ അതെ, എല്ലാ രാഷ്ട്രീയമുള്ളത് അവിടെ നിന്നുള്ള തുടക്കമാണ് അല്ലെ. എല്ലാവരും വരുന്നതും അവിടെ നിന്ന് തന്നെയാണെന്ന് വേണം നമ്മൾ വിശ്വസിക്കാം, ഏത് പാർട്ടി നിന്നാലും. അപ്പൊ അതുകൊണ്ടാണ് രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിക്കാനുള്ള കാരണം. വൈഫിന്റെ വീട്ടുകാർ എങ്ങനെയാണ്? വൈഫിന്റെ വീട്ടുകാർ നല്ല രാഷ്ട്രീയക്കാരാണ്, അവളടക്കം. വൈഫ് നല്ല രാഷ്ട്രീയമുണ്ട്, നല്ല രാഷ്ട്രീയമുണ്ട്. അവർ ഒരു വൈക്കോലിനെ വൈക്കോല് വെച്ചിട്ട് ഇതാണ് സ്ഥാനാർത്ഥി പറഞ്ഞാലും അവള് കുത്തുക അരുവാൽ ചുറ്റിക്കാൻ നക്ഷത്രത്തിൽ. ഒരു വൈക്കോല് വെച്ചിട്ട് ഇതാണ് സ്ഥാനാർത്ഥി പറഞ്ഞാല് കുത്തുന്ന അരുവാൽ ചുറ്റിക്കാൻ നക്ഷത്രം. അത് ആരാണെന്നില്ല, അത്രയും ഒരു പാർട്ടി. അവര് പാർട്ടി ഗ്രാമമാണത്, ഒരു പാർട്ടി ഗ്രാമം എന്നൊക്കെ പറയില്ല. ഇപ്പൊ ഇവിടെ വൈഫിന്റെ വീട്ടിലേക്ക് മുമ്പ് ഈ കേന്ദ്രക്കാരൊക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. അത്രയും വലിയ പാർട്ടി കുടുംബമാണ്, പാർട്ടി കുടുംബമാണ്. അപ്പം മനോജ് എന്ന ആള് ആ വീട്ടിൽ കേറിയപ്പോൾ, വിവാഹത്തിന് കേറി കല്യാണം കഴിച്ച് കേറിയിട്ട് മനോജ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു രാഷ്ട്രീയം ഇല്ല എന്ന് ചോദിച്ചില്ലേ? ഇല്ല. നമ്മൾ പരസ്യപ്പെടുത്തിയിട്ടില്ല, ഏയ്, പക്ഷെ വൈഫിന്റെ രാഷ്ട്രീയം പബ്ലിക് ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ പബ്ലിക് ആണല്ലോ, അത് എന്റെ രാഷ്ട്രീയം പബ്ലിക് അല്ല, അവിടെ രാഷ്ട്രീയം പബ്ലിക് ആണ്. വോട്ട് ചെയ്യാൻ പോകുമ്പോ മനോട്ട വോട്ട് മറന്നു പോകല്ലോ കേട്ടോ, അരുവാൽ ചുറ്റിക്കാൻ കുത്തണം എന്ന് പറയോ? ഒന്നും പറയില്ല. ഞാൻ അവളോട് നീ ഏത് വോട്ട് ചെയ്യുന്നു ഞാൻ ചോദിക്കാറില്ല. ഞാൻ ഇത് മനസ്സിലാക്കിയതാണ് ഒരു വൈക്കോല് വെച്ച് കഴിഞ്ഞാൽ അവള് ഇതിന് അരുവാൽ ചുറ്റി നക്ഷത്രം വിട്ടിട്ട് പരിപാടിയില്ല, ഇല്ല, അവൾ അതിന് വോട്ട് ചെയ്യൂ. അത് ഞാൻ മനസ്സിലാക്കിയതാണ്. പിന്നെ അവള് ഏതിനാ വോട്ട് ചെയ്യുന്ന ഞാൻ ചോദിക്കാറില്ല, ഏതിനാ വോട്ട് ചെയ്യുന്ന എനിക്ക് അറിയാറില്ല. ഈ ജീവിതത്തില് അവര് വലിയ പാർട്ടി കുടുംബമാണെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ, ആ പാർട്ടി കുടുംബത്തിലാണ് നമ്മൾ കയറി ചെല്ലുന്നത്, നമ്മൾ ആ വീട്ടിലേക്ക് മരുമോനായിട്ട് കയറി ചെല്ലുന്നത്. അവരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്താണ് ജോലി? അച്ഛൻ നാടമണിയാണ്, കൈക്കോട്ട് ഇത് കൃഷിപ്പണി. പിന്നെ ഞാൻ കല്യാണം കഴിക്കുമ്പം അമ്മ വീട്ടിൽ നിന്ന് വീടിയൊക്കെ തിരക്കും. അങ്ങനെ സാധാരണ കുടുംബത്തിലാണ് ഞാൻ വിവാഹം കഴിച്ചത്, സാധാരണ കുടുംബം. ഇപ്പൊ എങ്ങനെയാണ് അവരുടെ ജീവിതമൊക്കെ? അവരുടെ ജീവിതം അവരതുപോലെ തന്നെ ജീവിതം, അവർക്ക് മാറ്റങ്ങളൊന്നുമില്ല. എന്റെ മരുമോൻ സിനിമയിലാണ്, അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല, സാധാ കുടുംബമായിട്ട് തന്നെ. സാധാ കുടുംബമായിട്ട് തന്നെ. വൈഫിന് ജോലിയൊന്നും ഇല്ല? ഇല്ല ഇല്ല, അവള് പിന്നെ എം എ എക്കണോമിക്സ് മറ്റേ ബി എഡ് ഒക്കെ കഴിഞ്ഞാണ്. പിന്നെ എന്തോന്ന് ജോലിക്ക് വിട്ടില്ല? ഇല്ല, ജോലി ഞാൻ ഒരു സമയത്ത് ഒന്നും അല്ല, എനിക്ക് അത് ഗസ്റ്റ് ലെക്ചറായിട്ട് കോളേജിലൊക്കെ കിട്ടുമായിരുന്നു. അപ്പം എന്റെ ഒരു ബന്ധം, നാടകബന്ധം അങ്ങനെയാണല്ലോ, അങ്ങനെ ബന്ധം വെച്ചിട്ട് വേണം കിട്ടുമായിരുന്നു. അപ്പൊ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, നമ്മളൊരു അന്നത്തെ, എന്തിനാടാ വെറുതെ ഇരിക്കുന്നു, ആ വീടോ ഗസ്റ്റ് ലെക്ചറായിട്ട് അയാളെ എഴുതണ്ട്. ഞാനോട് പറഞ്ഞു അല്ല, ഇങ്ങനെ സംഭവം ഉണ്ട്, പറഞ്ഞു എം എ എല്ലാം കഴിഞ്ഞു, ഇനി അമ്മക്ക് പഠിക്കാവും. എം എ ഒക്കെ കഴിഞ്ഞ് അമ്മക്ക് പഠിക്കാവും, അമ്മക്ക്. എന്നാ പിന്നെ ഓക്കെ പറഞ്ഞു. വലിയ ഡയലോഗ്. എം എ എല്ലാം കഴിഞ്ഞല്ലേ, ഇനി അമ്മക്ക് പഠിച്ചാ, ഇനി അമ്മക്ക് പഠിക്കാവും. അപ്പം ഓക്കെ, അമ്മയ്ക്ക് നമ്മൾ പഠിപ്പിച്ചു, രണ്ട് മക്കളുമായി. അമ്മയായിട്ട് ജീവിച്ചോട്ടെ, എന്നല്ലേ എന്റെ ഉള്ളടക്കം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഡയലോഗ്, എനിക്ക് ഭയങ്കര യോജിപ്പുള്ള സാധനമുണ്ട്. എനിക്കൊരു തലക്കെട്ട് കിട്ടി, എം എ ഒക്കെ കണ്ടു, എം എ ഒക്കെ കഴിഞ്ഞു, ഭാര്യ അമ്മയാ, അമ്മയ്ക്ക് പിടിക്കട്ടെ. കൃത്യം ഒരു സാധനമാണ്. ഈ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖവും സിനിമയിൽ അഭിനയിക്കാൻ കിട്ടുമ്പോൾ രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. നാടകത്തിൽ നമുക്ക് ഒപ്പൺ പേസിൽ കിട്ടുവാണ് ആളുകളുടെ കയ്യടിയും വിമർശനങ്ങളും കിട്ടുവാണ്. സിനിമ നമ്മള് ഒരിക്കലും കിട്ടുന്നില്ല, നമ്മള് സിനിമ റിലീസ് ആകുമ്പോൾ കിട്ടും. അതെ അതെ. സിനിമയിൽ വരില്ല എന്ന് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വന്നില്ല എന്ന് പറഞ്ഞല്ലോ, പിന്നീട് ആളുകൾ വരുന്നതും. ഒരു സിനിമാ നടനായി കഴിഞ്ഞപ്പോൾ ജീവിതശൈലി മൊത്തം മാറുന്നില്ലേ? ചെറിയതോലെ മാറുന്നുണ്ട്, ചെറിയതോലെ മാറുന്നുണ്ട്. അതായത് മുമ്പ് എറണാകുളം വന്നിട്ട് എനിക്ക് തിരിച്ചു പോകണമെങ്കിൽ ഒരു ഒരു 1500 രൂപയൊക്കെ മതി. ഇപ്പം എറണാകുളം വന്നിട്ട് ഒരു രണ്ടു ദിവസം താമസിച്ച് തിരിച്ചു പോകണമെങ്കിൽ ഒരു 10-12 രൂപയൊക്കെ വേണം. അപ്പം അങ്ങനെ മാറ്റം വരുമല്ലോ, അങ്ങനെ മാറിയിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ആ, എന്നാലും വലിയ മാറ്റമൊന്നും ഇല്ല. പണ്ടൊക്കെ എറണാകുളം വരാറുണ്ടോ? ആ, ഉണ്ട്, ചേട്ടൻ്റെ വീട് ഇവിടെയാണ്, അതുകൊണ്ട് വരും, അതുകൊണ്ട് വരും. ഞാൻ പിന്നെ കോളേജ് ക്യാമ്പസിന്റെ ലൈറ്റ് ഉണ്ടാകുമ്പോൾ അങ്ങനെ വരും, ലൈറ്റെല്ലാം ചെയ്യാനുണ്ടാകുമ്പോൾ അങ്ങനെ വരും. ഈ കോളേജിലൊക്കെ നാടൻ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടോ? ആ, ഉണ്ട്, ഉണ്ടല്ലോ. പയ്യന്നൂർ കോളേജിൽ നാടകം ചെയ്തിട്ടുണ്ട്, വേറെ കോളേജിൽ നാടകം ചെയ്തിട്ടുണ്ട്, സാറാ ജോസഫിന്റെ ഓത്തപ്പ് പറഞ്ഞ നാടകം ചെയ്തിട്ടുണ്ട്, ഡയറക്ടർ ചെയ്തിട്ടുണ്ട്.
പിന്നെ ഞാനായിട്ടല്ല, നമ്മൾ കൂട്ടുകാരെല്ലാരും കൂടിയില്ല ഒരു പരിപാടി. നമുക്ക് ജീവിതത്തിൽ ഒരാളുണ്ടാവുമല്ലോ, നമുക്ക് ഒന്ന് കൈ പിടിച്ച് നടത്താൻ വഴികാട്ടിയായ ഒരാളുണ്ടാവുമല്ലോ, ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടാവും. അങ്ങനെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ആരായിരിക്കും ഉണ്ടാവുക? അല്ല, അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റ, അങ്ങനെ അത് എൻ്റെ അടുത്ത സുഹൃത്ത് സി കെ സുനിൽ. പലപ്പോഴും അവരാണ് ഞങ്ങൾക്ക് പ്രചോദനം. നിനക്ക് നീ ഈ വേഷം നീ അഭിനയിക്കും, നീ കുറെ കാലയിൽ മോഹവറ്റ നടക്കുന്നു. ഞാൻ പറഞ്ഞ നിനക്ക് ആവൂല സുലേഖന, നിനക്കാവും. അല്ലെ, ഏത് ഒരു നിമിഷത്തിലെ ഒരു അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ ആദ്യം നാടകത്തിൽ അഭിനയിക്കുന്നത്. അപ്പം വേണമെങ്കിൽ അവനെയൊക്കെ അങ്ങനെ പറയാം. അല്ലാണ്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാളായിട്ട് പറയാൻ പറ്റൂല, കാരണം ഒരുപാട് ആളുകളുണ്ട്. അഭിനയിക്കുമല്ലോ? ഇല്ല, അഭിനയിക്കില്ല. അതുകൊണ്ടാലും സിനിമയിലേക്ക് എത്താൻ പറ്റിയത് അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ പേര് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്, അതിന് മാറ്റമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ജീവിത ശൈലി മാറുന്നു, സിനിമയിലേക്ക് ഒന്ന് മാറുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളുമായിട്ട് നമ്മൾ ബന്ധങ്ങളാവുന്നു. നമ്മൾ മാറി നിന്ന് കാണുന്ന മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നു. പിന്നെ മാറി നിന്ന് കാണുന്ന എത്രയോ താരങ്ങൾ നമ്മൾ തോളത്ത് കൈയിട്ട് നടക്കാൻ കഴിയുന്നു. അത് വലിയൊരു ഭാഗ്യം. പിന്നെ ഭാഗ്യമാണോ? ഇതിനപ്പുറം ഭാഗ്യം എന്താണുള്ളത്? ആദ്യമൊക്കെ അഭിനയിക്കാൻ വരുമ്പോൾ നമുക്ക് കിട്ടിയിരുന്ന സൗഭാഗ്യമല്ല ഇപ്പൊ കിട്ടുന്ന സിനിമയില്. അല്ല, അതിൽ നിന്നൊക്കെ മാറി. അതെയൊക്കെ ഹോട്ടലിൽ വരെ മാറ്റം വന്നു. അതെ അതെ, നമ്മുടെ പേയ്മെന്റിൽ തന്നെ മാറ്റം വന്നു. എല്ലാം വന്നു, നമ്മളിലുള്ള സംസാര രീതിയിൽ തന്നെ മാറ്റം വന്നു. പണ്ട് നമ്മൾ അഭിനയിക്കുന്നത് നമ്മൾ 6 മണി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 5:30 പോകേണ്ടതായി വരും. ഇപ്പൊ നമ്മുടെ സീനോ എത്തുമ്പോൾ നമ്മൾ വിളിക്കുന്ന നിലയിലേക്ക്. ഞാൻ 6 മണിക്ക് ലൊക്കേഷനിൽ പോയിട്ട്, അതായത് മുമ്പൊക്കെ 6 മണിക്കാണ് ലൊക്കേഷൻ. ഇപ്പൊ 7 മണിക്ക് ആയി. സൗകര്യം 8 മണിക്ക് ആയി. 6 മണിക്കാണ് ലൊക്കേഷനിൽ എത്തേണ്ട ടൈം. അതിപ്പോ 7 മണി ആണെന്ന് തോന്നുന്നു. ഈ 6 മണിക്ക് നമ്മൾ പോയാൽ വൈകിട്ട് 5 മണിക്കൊക്കെ ഒന്ന് നിൽക്കാൻ കിട്ടും. അഭിനയിക്കാൻ എന്ന് പറയാൻ പറ്റില്ല, ഒന്ന് നിൽക്കാൻ അവസരം കിട്ടും. അതായത് ഞാൻ ക്യൂ നിന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പിന്നെ ക്യൂ നിന്ന്, അങ്ങനെയാണല്ലോ സിനിമേന്റെ ഒരു ക്യൂ നിന്ന് പ്ലേറ്റ് ഭക്ഷണം കഴിച്ച് പിന്നെ ഒരു സീറ്റ് ഇരുന്നിട്ട് കഴിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണെന്നല്ലോ അതിന്റെ ഒരു രീതി. അങ്ങനെ വന്നു വന്ന് ഞാൻ എന്റെ എല്ലാം തരത്തിലും അനുഭവിച്ചിട്ടുണ്ട് അതിന് സംഭവം. അതിലൊരു കാര്യം പറയാം, ഞാൻ ഇപ്പോൾ ഓർത്തു പറയുന്നവരെ, ഞാൻ സിനിമേന്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ഒരു സിനിമയിൽ ചെറിയൊരു വേഷം ഞാൻ പോയിരുന്നു. സിനിമ കുറെ കാലം കഴിഞ്ഞിട്ടാണ് റിലീസ്, അതായത് കൊറോണ സമയത്തെല്ലാം ചെയ്തൊരു സിനിമയാണ്. തലശ്ശേരിയിൽ നിന്നും ഒരുപാട് ഉള്ളോട്ട്, തലശ്ശേരിയിൽ നിന്ന് ഒരുപാട് ഉള്ളോട്ടാണ് അത് സിനിമ ഉണ്ടായത്. ഞാൻ ഒരു ലോക്കൽ ബസ്സിൽ കയറിയിട്ട് തലശ്ശേരി ഇറങ്ങി, അവിടുന്ന് വിളിച്ചോണ്ടിരിക്കുന്നു ഇങ്ങനെ റെഡി റെഡി. അവിടുന്ന് ഒരു ബസ്സിൽ കയറി വേറെ സ്ഥലത്ത് ഇറങ്ങി, കുറച്ച് നടക്കുമ്പോൾ ഒരു ബൈക്ക് കിട്ടി. ആ ലൊക്കേഷനിൽ പോയിട്ട് നൈറ്റാണ് ഷൂട്ട്, അഭിനയിച്ചു. തിരിച്ച് വരുമ്പോൾ എന്നെ തലശ്ശേരി ആക്കണം കേട്ടോ, തലശ്ശേരിയാക്കാന്ന് പറഞ്ഞിട്ട് ആ നോക്കാം നോക്കാം നോക്കാം. വണ്ടികളിലും പോയിട്ട് ഞാനെന്തോ ലാസ്റ്റ് പ്രൊഡക്ഷൻ ഫുഡിന്റെ വണ്ടിയിൽ പോയിട്ടാണ് തലശ്ശേരി ഇറങ്ങിയിട്ട് വീട്ടിൽ പോകുന്നത്. വീട്ടിലെത്തുമ്പോൾ രാവിലെ 7 മണി. ഓക്കെ, പിന്നീട് കൊറോണ അങ്ങനെ. അതിലെ ഡബിങ് ഞാൻ പോകുന്നത് 2-tier AC, എന്നെ പിക്ക് ചെയ്യാൻ ആള്. അപ്പോഴത്തേക്കും തിങ്കളാഴ്ച വെച്ച് ഇറങ്ങി, പണിയില്ലാസ് ഇറങ്ങി. മനസ്സിലായില്ലേ? ഇതാണല്ലോ സിനിമ പറയുന്നത്. നമ്മൾ ഒരിക്കലും ഒന്നിനും മോശം പറയാൻ പാടില്ല, മോശമില്ലല്ലോ ഒന്നിലും. അതെല്ലാം അങ്ങനെയാണല്ലോ, ഞാനതെല്ലാം ഇങ്ങനെ അനുഭവിച്ചു വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? സിനിമേന്റെ ഡബിങ്ങിന് പോകുമ്പം അങ്ങനെ ഡബിങ് ആണ്. ഓക്കെ, എപ്പോഴാണ് നിങ്ങളൊരു സൗകര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സൗകര്യമുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അങ്ങ് മറ്റന്നാളായാലോ. ഓക്കെ, അപ്പം ഞാൻ സ്വന്തം ടിക്കറ്റ് എടുത്ത് പോകാനാ നിന്നെ. ടിക്കറ്റ് ഉണ്ട് വരുന്നത് 2-tier AC. ഇതാണല്ലോ സിനിമ പറയുന്നത്. അതെ അതെ, ഒരേ സിനിമന്റെ കാര്യം ഞാൻ പറയുന്നത്. ഒറ്റ സിനിമയുടെ ഒറ്റ സിനിമയുടെ അനുഭവം ഡബ് ചെയ്യാൻ പോയപ്പോഴുള്ള അനുഭവം, അതെല്ലാം അനുഭവം കേട്ടോ പങ്കുവച്ച. അല്ലേ, വലിയ അനുഭവം. ഞാൻ മോശമായിട്ടല്ല കേട്ടോ, നന്നായിട്ട് പറയാം. അന്ന് നമ്മൾ അതേ ഉള്ളൂ, അതേ ഉള്ളൂ, അതിന് തെറ്റില്ല. അത് തന്നെ പ്രൊഡക്ഷൻ വണ്ടിയിലെങ്കിലും പോകാൻ കിട്ടിയ ഒരു ഭാഗ്യമായിട്ട് കൂട്ടുന്നു. ഭാഗ്യം ഇല്ലെങ്കിൽ രാവിലെ എനിക്കറിയാം, രാവിലെ പത്രം കൊണ്ടുവന്ന്, ഏതൊരു നാട്ടിലും പത്രം കൊണ്ടുവന്ന സൈക്കിൾ ഉണ്ടാവുമല്ലോ, ആ സൈക്കിളിന്റെ പിറക് കയറിയിട്ട് എനിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താമെന്നൊക്കെ ഒരു തീരുമാനമുണ്ടായിരുന്നു. തെറ്റായിട്ടല്ല അത്, ഞാനല്ല തെറ്റായിട്ടല്ല, അന്ന് നമുക്ക് അതേ ഉള്ളൂ, എല്ലാവരും അതേ ഉള്ളൂ.
സിനിമയിൽ വരുന്ന എല്ലാവർക്കും അതൊക്കെ ഇപ്പം മാറി. ഇപ്പം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് വന്നാൽ പോലും അവർക്ക് അതിന്റെ സ്ഥാനം ഇപ്പൊ കൊടുക്കുന്നുണ്ട് സിനിമയിൽ. ഉണ്ട്, വലിയ കാര്യം അത് നമ്മൾ ഇല്ലാന്ന് പറയാനില്ല. എന്തായാലും കുപ്പി ക്ലാസ് ആയി എല്ലാവർക്കും. നമ്മളെ ഒരു കോമഡി ഉണ്ട്, നമ്മളെ നാട്ടില് മുമ്പ് ഒരു സിനിമ എടുത്തതിന്റെ ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിൽ പിന്നെ ഈ ചായ കൊണ്ടുള്ള സ്റ്റീൽ ഗ്ലാസും കുപ്പി ഗ്ലാസും ആണല്ലോ അന്ന്. അതെ അതെ അല്ലേ. സ്റ്റീൽ ഗ്ലാസ്സിലാണ് ദിവസവും കിട്ടുന്നത്. ഒരു തവണ ഇയാൾക്ക് കുപ്പി ഗ്ലാസ് ചായ കിട്ടി. ഇത് തോന്നുന്നു മോനെ എനിക്ക് സ്റ്റീൽ ഗ്ലാസ്സാണ്, നിന്റെ ജോലി പോണ്ട. ഞാനല്ല, ഞാനും അതിൽ അങ്ങനെ ഉണ്ടായിരുന്നു. മോനെ എനിക്ക് സ്റ്റീൽ ഗ്ലാസ്സാണ്, എന്റെ ജോലി പോണ്ട. മാറിപ്പോയി കൊടുക്കുമ്പോ അങ്ങനെ ഒരു കോമഡി. അതെ അതെ, അവ ഈ പറഞ്ഞതുപോലെ അതിന്റെ വ്യത്യാസമാണ് ഇപ്പൊ നമ്മള് പറഞ്ഞത്. വന്നപ്പോ നമുക്കൊരു വണ്ടി എന്നൊരു മോഹം ഉണ്ടായിരിക്കുമല്ലോ അല്ലെ. നമ്മുടെ ജീവിതത്തിൽ ആദ്യം സ്വന്തമാക്കിയ വണ്ടി ഏതാണ്? മാരുതി. ആദ്യം സ്വന്തമാക്കിയ വെസ്പ സ്കൂട്ടർ. അതിനുശേഷം ഒരു എന്താ പറയാ, ഒരു ഹീറോ ഹോണ്ടന്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അതിനുശേഷം മാരുതി 800 വാങ്ങി. അതിനുശേഷം ഒരു ആൾട്ടോ വാങ്ങി. ഇപ്പൊ ആൾട്ടോ ആണ്. മുകളിലേക്ക് പോയില്ല, സമയം എടുക്കും. ഞാൻ ഒന്ന് സമയം എടുത്തിട്ട് എന്തും തീരുമാനിക്കൂ. തീരുമാനിച്ചതാണ്. അതായത് ഞാൻ വണ്ടി വാങ്ങാൻ ഉദ്ദേശിച്ചു. വണ്ടി വാങ്ങണം. 800 വാങ്ങുന്നത് സിനിമയിൽ നിന്ന് വന്നിട്ടാണോ അതോ ജോലി ചെയ്യുമ്പോഴാണോ? കാർ 800 ജോലി ചെയ്യുമ്പോ. ജോലി ചെയ്യും. ജോലി ചെയ്യും. സിനിമയിൽ വന്നിട്ട് വാങ്ങിയത് ആൾട്ടോ ആണ്. അല്ല, അതിന് മുന്നേ 12 വർഷമായി എന്നോട് ആൾട്ടോ. 12 വർഷമായി വണ്ടി ഇപ്പൊ കൊണ്ടു നടക്കണം. മക്കളൊന്നും വണ്ടി അച്ഛ വേറെ വാങ്ങണം? വൈഫ്? എന്തിനാ? കൂട്ടുകാര്? ഒന്നും പറയില്ല. കൂട്ടുകാരൊക്കെ പറയും നാളെ വണ്ടി മാറ്റിക്കൂടെ. മാറ്റാം, മാറ്റണം. സമയമായിട്ടില്ല. സമയമായിട്ടില്ല. നമ്മളൊന്നും എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ വളരെ ആലോചിച്ചിട്ട് ചെയ്യാറുള്ളൂ. ഞാൻ ജോലി നിർത്തിയത് പോലും വളരെ ആലോചിച്ചിട്ടാണ്. ഒത്തിരി ആലോചിച്ചതിനു ശേഷം ഞാൻ എന്തും ചെയ്യാറുള്ളൂ. ചെയ്ത് തുടങ്ങിയ പിന്നെ അതിന്റെ പുറകോട്ട് പിന്നെ മുന്നോട്ടേ പോകാമുള്ളൂ. ഒരു ആവേശത്തിന് എന്തൊക്കെയോ വാരി കൂട്ടിയിട്ട് അവസാനം ഒന്നുമില്ലാണ്ട് വീട് പോകാൻ പാടില്ല. വീട് പോകാൻ പാടില്ല, ശരിയാണ് അല്ലേ? പണ്ട് പറയുന്നത് ഇരുന്നിട്ട് കാല് നീട്ടുക. പണ്ട് ചൊല്ലുമല്ലോ ഇരുന്നിട്ട് കാല് നീട്ടാൻ. ഇരുന്ന ശേഷം കാല് നീട്ടാൻ അല്ലെ. പണ്ട് കാരണന്മാരെ പറയുന്ന ഒരു സാധനമാണ്, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നതാണ്. അവിടെ എങ്ങനെയാ പറയുന്നത്? ഇരുന്ന ശേഷം കാല് നീട്ടുക. മറ്റു കാല് നീട്ടിട്ട് കാര്യമില്ല, വീഴുള്ളൂ. വീഴൂലേ. അപ്പൊ അത് അങ്ങനെ തന്നെ, നമ്മള് ഇരുന്നിട്ടേ ഉള്ളൂ, ഇരിക്കുന്നേ ഉള്ളൂ. നമ്മള് ഇരിക്കുന്നേ ഉള്ളൂ. ഇപ്പം ഒന്ന് എന്താ പറയാ, ഇങ്ങനെ ഉണ്ടത്ര. ഞാൻ എന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട റൂമില്ലേ, അത് ഞാൻ ഇപ്പം വാടക കൊടുത്തോണ്ടിരിക്കുന്നു. പക്ഷെ അല്ല, ഇനിയിപ്പം അത് ഒഴിവാക്കും. ഞാൻ ഒന്ന് വീട്ടിന്റെ മേലെ രണ്ട് റൂമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞാടും അത് ഒഴിവാക്കും. എന്റെ കുറെ സാധനങ്ങൾ ഉണ്ട്. എന്തായാലും ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കൂല സാധനങ്ങൾ, നമ്മൾ തന്നെ സൂക്ഷിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഒഴിവാക്കും. ഞാൻ ഒരു കഴിഞ്ഞ വർഷം വരെ അത് ഒഴിവാക്കാൻ തീരുമാനിച്ചാണല്ല. നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഒരു ഉറച്ചിരിക്കണ്ടേ അല്ലേ? എന്നാലും നമ്മ കക്ഷത്തിലെ വിട്ടുള്ളൂ അല്ലേ. അപ്പൊ ഇപ്പൊ ഒന്ന് ഉറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അത് പോവാതെ സൂക്ഷിക്കണം. അതിനുവേണ്ടി നമ്മ പ്രയത്നിക്കണം. കിട്ടുന്ന ക്യാരക്ടറുകൾ നമ്മളൊന്ന് ഹോംവർക്ക് ചെയ്ത് അതിനൊന്ന് പഠിച്ച് ചെയ്യണം. ചെയ്യണം. തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറഞ്ഞ സിനിമ ജീവിതത്തിന് മാറ്റിമറിച്ചു എന്ന് നമ്മളെല്ലാവരും പറയുന്നത് തന്നെയാണ്. ആ സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയിലെ ഒരു ക്യാരക്ടർ ഭയങ്കര വലിയ ക്യാരക്ടർ തന്നെയാണല്ലോ. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവന്ന അനുഭവമാണ് ആ സിനിമ കാണിച്ചു വെക്കുന്നത് അല്ലെ. ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ തോന്നിയത്? മനസ്സിലൊന്നും തോന്നിയില്ല. കാരണം അതിന്റെ കഥ എനിക്കറിയില്ല. എനിക്ക് തന്നെ ആർക്കും അറിയില്ല. അതായത് നിങ്ങൾ കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് എല്ലാം ഒഴിവാക്കിയിട്ട് വന്ന ഒരാളാണ്. ഒരു പഴയ ഒരു തറവാടി എന്നുള്ളൊരു ഒരു ഇതാണ്. ഒരു തറവാടിനാണ് ഭയങ്കര സ്നേഹം, എന്നാൽ തന്നെ പിടിവാശികളും അതിൽ തന്നെ ഉണ്ടല്ലോ. ഇന്ത്യയുടെ രാഷ്ട്രീയം തെറ്റാണ്. നീ കുവൈത്തിലേക്ക് നോക്കിയാൽ എന്ന് പറയുന്നില്ല. അതായത് രാജഭരണമാണ് ഇയാൾക്ക്. ഇത്ര എന്നോട് പറഞ്ഞോളൂ. അങ്ങനത്തെ ഒരാളാണ്. മൊത്തം എന്താ സംഭവിക്കുന്ന എനിക്കറിയില്ല, ഒന്നും അറിയില്ല.
ഞാൻ സിനിമ കാണുമ്പോൾ എന്താ പറയുക, ഫെസ്റ്റിവലിൽ സിനിമ കാണുമ്പോഴാണ് ഞാൻ ഇത്രമെല്ലാം വലിയ വേഷമാണല്ലേ ഞാൻ ചെയ്തത് എന്ന് ഞാൻ ചിന്തിച്ചു പോയി. എനിക്കറിയില്ല അത്രയും വലിയ വേഷമാണെന്നില്ല, സിനിമ കാണുമ്പോഴാണ് ഞാൻ ചിന്തിച്ചു പോയി. അതായത് നമ്മുടെ കയ്യിൽ ഞാൻ എല്ലാത്തിനും പറയുന്നതാണ്, നമുക്കെന്താ കഴിവുണ്ടോ ഒന്ന് അവർക്ക് തിരിച്ചറിഞ്ഞിട്ട് നമ്മറിയാതെ നമ്മളെ കഴിവിനെ പുറത്തേക്ക് എടുത്ത് ചെയ്തതാണ് തിങ്കളാഴ്ച എന്ന് വെച്ചാൽ. ഒരിക്കലും നടന്നില്ല എനിക്ക് നിങ്ങൾക്ക് എന്ത് കോൺട്രിബ്യൂഷൻ അതിൽ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായില്ല. നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ വേണമെന്നോട് ചെയ്യിക്കുന്നതാണ് ആ സിനിമ. അവർ ചെയ്യിപ്പിച്ചു അത്രയേ പറയാൻ പറ്റൂ. മിക്ക സിനിമകളിലും ഞാൻ ഡയറക്ടർക്ക് വിട്ടുകൊടുക്കലാണ്, നമ്മളെ ബോഡി ഡയറക്ടർക്ക് വിട്ടുകൊടുക്കും, അവരത് മോൾഡേറ്റ് സംഭവം ഉണ്ടാക്കും. പക്ഷെ ഇപ്പം പറഞ്ഞാൽ കുറെ കൂടെ ഒരു ഹോംവർക്ക് നമ്മളും തീരുമാനിക്കും, ഈ ക്യാരക്ടർ ഇങ്ങനെ വേണമെന്നൊക്കെ തീരുമാനിക്കും. എന്നാലും ഡയറക്ടറോട് ഡിസ്കസ് ചെയ്ത് തമ്മിൽ അവിടെ നിന്ന് ഉണ്ടാവുന്ന ഒരു വേറെ ക്യാരക്ടർ ഉണ്ട്. പിന്നെ സിനിമകളെല്ലാം പല പ്രോസസ്സാണ്, ഓരോ ഡയറക്ടർ ഓരോ പ്രോസസ്സാണ്. ഇപ്പൊ എത്ര സിനിമയായി? 12 സിനിമയായി. 12 സിനിമയായി. ഇറങ്ങാണ്ട് സിനിമ അടക്കാണ് ഉൾപ്പെടെ അല്ലെ? ഉൾപ്പെടെ ഒരു തിങ്കളാഴ്ച നിശ്ചയത്തിന് ശേഷം, അതിന് മുന്നേ കഴിഞ്ഞാൽ ഉണ്ട് കേട്ടോ. എവിടുന്നാണല്ലോ നമ്മള് അറിയപ്പെടുന്നതാണ്. അതിനുശേഷം ഒരു 15 സിനിമ അഭിനയിച്ചിട്ടുണ്ട് അല്ലെ? എല്ലാം നല്ല നല്ല വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തു. വ്യത്യസ്തമായ വേഷങ്ങൾ, സിനിമകളെല്ലാം വിജയിച്ച സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ട് ഉണ്ട്, അതൊരു ഭാഗ്യമാണ്. അത് വലിയ ഭാഗ്യമാണ്. മനോജേട്ടന് ഏറ്റവും വലിയ ഭാഗ്യം വിജയിച്ച സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സിനിമകൾ പരാജയപ്പെടാൻ വിജയിക്കാം, പക്ഷെ താങ്കൾ അഭിനയിച്ച ഒരു സിനിമയിൽ താങ്കളെ തിരിച്ചറിയുന്നതും താങ്കളുടെ അഭിനയവും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കാണിക്കാൻ പറ്റിയ സിനിമകളുടെ ഭാഗമായി, അതാണ് ഏറ്റവും വലിയ അഭിനന്ദനമായി വരുന്നത്. എന്റെ കൈ ചൂടായതുകൊണ്ടാണോ എനിക്ക് ഫീൽ ചെയ്തത് എനിക്കറിയില്ല, നല്ല തണുപ്പുണ്ട്. നമുക്ക് എന്നെ പോലത്തെ ഒരാളെന്നെ നിങ്ങൾ ചെയ്ത സീൻ നന്നായി, നല്ല ഫീലുണ്ട് പറയുന്നതൊക്കെ എനിക്കിപ്പം സ്വപ്നം കാണാൻ കഴിയുന്നില്ല. വളരെ പേഴ്സണലി ഭയങ്കര അർജുൻ പിന്നെ ഒരു രക്ഷയില്ല. കാവേറിന്റെ ഇടക്കാണ് പ്രണയവിലാസം ലൊക്കേഷൻ കഴിഞ്ഞു, അങ്ങനെ ഭയങ്കര കൺഷനായി.